പോയി. എന്നാൽ കുട്ടപ്പൻ വിട്ടുകൊടുത്തില്ല. കുട്ടപ്പൻ പ്രാർത്ഥനയുമായി മുന്നോട്ട് മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ കുട്ടപ്പൻ ശരിയായ ഒരു ഇടം തേടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുട്ടപ്പനെ ദൈവം ശരിയായ ഇടത്തിൽ കൊണ്ടെത്തിച്ചു. അതെ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം ദശന അക്കാദമി. അങ്ങനെ കുട്ടപ്പൻ തന്റെ പിതാവുമൊപ്പം ഒരു തിങ്കളാഴ്ച രാവിലെ നാം വന്നതുപോലെ തിങ്കളാഴ്ച രാവിലെ ദർശനയുടെ പടിപാടുകൾ കടന്നു വന്നു. അവിടെ ഒരു പയ്യൻ നിന്ന് എന്തോ എഴുതുന്നുണ്ട്. അവനോട് ചോദിച്ചു നോക്കാം എന്താ അവൻ ചെയ്യുന്നതെന്ന്. അങ്ങനെ കുട്ടപ്പൻ വളരെ ബുദ്ധിമുട്ടി
കടിച്ചു പിടിച്ചും വീട് പിടിച്ചും ഒക്കെ വായിച്ചു നോക്കി. റൂമിൽ ചെന്ന കുട്ടികളിൽ സമാധാനമുണ്ടോ? കണ്ണാടി വെച്ച് നോക്കുന്നു, മിറർ പ്രാക്ടീസ് ചെയ്യുന്നു. റൂമിലുള്ളവർക്ക് അതിശയം, കുട്ടപ്പൻ എന്ത് പറ്റി? നമ്മളും ചിന്തിക്കും, കുട്ടപ്പൻ എന്ത് പറ്റി? അതെ, അങ്ങനെ കുട്ടപ്പൻ ലെവൽ 2 കടന്ന് വളരെയധികം കഷ്ടപ്പെട്ടു. അവനെ അധ്യാപകർ വളരെയധികം സഹായിച്ചു എന്ന് വേണം പറയാൻ. 0 എന്ന് വന്ന കുട്ടപ്പനെ അവർ വളരെയധികം സഹായിച്ചു. കുട്ടപ്പൻ പ്രാപ്തനായി. അതെ, കുട്ടപ്പൻ എക്സാം ഡേറ്റ് എടുത്തു. നാം ബുദ്ധിമുട്ടുന്നത് കുട്ടപ്പൻ കണ്ടെത്തി. അതെ, അവൻ എക്സാം ഡേറ്റ് എടുത്തു. എക്സാം ഡേറ്റ് എടുത്ത നാൾ മുതൽ കുട്ടപ്പന്റെ ജീവിതം മാറി മാറി മറിഞ്ഞു. കുട്ടപ്പൻ കട്ടപോയെന്ന് വേണം പറയാൻ. കുട്ടപ്പന് തന്നെ പറയാൻ അറിയില്ല. കഷ്ടത്തിലായോ ദുഃഖത്തിലായോ സന്തോഷത്തിലായോ കുട്ടപ്പന് കണ്ണ് കാണുന്നില്ല. നോക്കുന്നതൊക്കെ മഞ്ഞിച്ചിരിക്കുന്നു. അയ്യോ, തിരിഞ്ഞു നോക്കുന്നത് സാറ പറഞ്ഞില്ലേന്ന് മുക്കെടുത്താണ് തിരിഞ്ഞിരിക്കുന്നു. എന്താ ഈ സംഭവിക്കുന്നത്? കുട്ടപ്പൻ ആകെ ടെൻഷനിലായി. ടെൻഷൻ അടിച്ചിരുന്നതൊക്കെ പോട്ടെ. അങ്ങനെ കുട്ടപ്പൻ എക്സാം ഡേറ്റ് എടുത്തു. എക്സാം ഡേറ്റ് എടുത്ത കുട്ടപ്പൻ ഇങ്ങനെയാണെങ്കിൽ എക്സാം ഹാളിൽ എങ്ങനെ കാഴ്ചവെച്ച് കാണും? നാം അനുഭവിക്കാൻ പോകുന്നതും കുട്ടപ്പൻ അനുഭവിച്ചതും ഒന്ന് തന്നെ. അതെ, കുട്ടപ്പൻ വളരെ ബുദ്ധിമുട്ടി. എക്സാം ഹാളിൽ കയറി കുട്ടപ്പൻ വളരെ പ്രകടമായ കാഴ്ചകൾ കാഴ്ചവെച്ചു. എല്ലാവരും കുട്ടപ്പനിൽ നിന്ന് വളരെ പ്രതീക്ഷിച്ചിരുന്നു. അതിലുമുപരി കുട്ടപ്പൻ നാടറിയാതാണ് IELTS വന്ന് ജോയിൻ ചെയ്യുന്നത്. എന്നാൽ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴോ നാട്ടുകാർ ചോദിക്കുന്നു, കുട്ടപ്പ റിസൾട്ട് അറിഞ്ഞോ? കുട്ടപ്പ നീ ജയിക്കോ? ഓസ്ട്രേലിയോ ലണ്ടനോ? കുട്ടപ്പൻ ആകെ തകർച്ചയിലായി. കത്തോ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ നാട് മുഴുവൻ എന്റെ കാര്യം അറിഞ്ഞു. ഞാൻ ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ കുട്ടപ്പൻ ആകെ കഷ്ടത്തിലിരിക്കുമ്പോൾ 13 ദിവസം, ആ ഗംഭീരമായ ദിവസം വരവായി. എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. കുട്ടപ്പന്റെ റിസൾട്ട് ദിവസം. അതെ, കുട്ടപ്പന്റെ വീട്ടിൽ അപ്പൻ ഫോണിന് മുമ്പിൽ കാവലിരിക്കുന്നു. കുട്ടപ്പൻ ഇതിൽ നിന്നും വെയിറ്റ് ചെയ്യാൻ പോയില്ല. കുട്ടപ്പൻ നേരെ വിട്ടു ദർശനയുടെ കമ്പ്യൂട്ടർ ലാബിലേക്ക്. എന്താ അവിടെ നടക്കുന്നത്? ഞാൻ ജയിച്ചോ ഇല്ലയോ എന്നറിയാൻ. അതെ, കുട്ടപ്പൻ ഒന്ന് നോക്കി. എന്നാൽ ഒരു ലക്ഷ്യമില്ല. കുട്ടപ്പന്റെ കണ്ണെല്ലാം മഞ്ഞളിക്കുന്നു. ബുക്കുകളൊന്നും കാണുന്നില്ല. മോണിറ്ററും മൗസും തമ്മിൽ കുട്ടപ്പന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യം കുട്ടപ്പൻ നേരത്തെ അനുഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുട്ടപ്പൻ നോക്കുന്നു. കണ്ണടച്ച് കണ്ണടച്ച് ഒന്ന് നോക്കി. എന്റെ അമ്മേ, തോറ്റു പോയല്ലോടാ. കുട്ടപ്പൻ തോറ്റു പോയി. അതെ, കുട്ടപ്പൻ തോറ്റു പോയി. അങ്ങനെ കുട്ടപ്പൻ സമയം കളഞ്ഞില്ല. കുട്ടപ്പൻ നേരെ മേളിലോട്ട് വന്നു. അവിടെ അതാ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഷാജി സാർ. കുട്ടപ്പനെ നോക്കി പറയുന്നതോ, കുട്ടപ്പ നീ എന്തിനാ വിഷമിക്കുന്നത്? ലോകം ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ലോകത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് ഈ IELTS. നീ ഒന്ന് ചിന്തിച്ചു നോക്കി. നീ അടുക്ക് നിൽക്കുന്നു 7 സ്കോറുമായിട്ട്. നിന്നെ തപ്പി കുറേ പേര് ഇവിടെ, നിന്നെ തപ്പി കുറേ പേര് അവിടെ, നിന്റെ ചുറ്റുമുള്ള ആളിന്റെ ബഹളമേ. അങ്ങനെ കുട്ടപ്പന് പ്രതീക്ഷകൾ കൊടുത്തു. കുട്ടപ്പനെ കൊണ്ട് അപ്പൊ തന്നെ നെക്സ്റ്റ് ഡേറ്റ് എടുപ്പിച്ചു. അതെ, അതിലുപരി സാർ പറഞ്ഞു കൊടുത്ത ഒന്നുണ്ട്, നിന്റെ പ്രവൃത്തിയിലും അധികമായി നീ ആശ്രയിക്കുന്നത് ദൈവത്തെയാണെന്ന്. അതെ, കുട്ടപ്പൻ വിട്ടുകൊടുത്തില്ല. തന്റെ ദൈവത്തിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. തന്റെ ദൈവത്തിൽ മുറുകെ പിടിച്ച് ആശ്രയിച്ചു. അവൻ വിശ്വസിച്ചു എനിക്ക് മുമ്പായി തന്റെ ദൂതന്മാരെ ദൈവം അവിടെ അയക്കുമെന്ന്. കുട്ടപ്പൻ ഉറച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാമിന് പോയി. കുട്ടപ്പൻ നല്ലവണ്ണം എക്സാം പെർഫോം ചെയ്തു. ഇതുവരെ കണ്ടൊരു കുട്ടപ്പന്റെ ജീവിതമല്ല. കുട്ടപ്പന് എക്സാം റിസൾട്ടിനെ പറ്റി പേടിയില്ല. കുട്ടപ്പന് ടെൻഷനില്ല. കുട്ടപ്പൻ വളരെ കൂളായി. കുട്ടപ്പൻ കൂട്ടുകാരോട് പറഞ്ഞു, എന്റെ എക്സാം കഴിഞ്ഞു, ഞാൻ IELTS എഴുതി. 13 ദിവസം എന്റെ റിസൾട്ട് വരുമെന്ന്. എന്നാൽ 13 ദിവസം കുട്ടപ്പൻ എന്ത് ചെയ്തു? എക്സാമിന്റെ റിസൾട്ട് ഒന്നും നോക്കാൻ പോയില്ല. കുട്ടപ്പൻ ആകെ ധൈര്യശാലിയായി വീട്ടിൽ തന്നെ നിന്നു. അപ്പോഴാണ് കുട്ടപ്പന്റെ ഫോൺ ബെല്ല് മുഴങ്ങി. അങ്ങനെ നമ്മുടെ കുട്ടപ്പൻ IELTS പാസ്സായി. നോക്കൂ, അവന്റെ പ്രയത്നം ഉണ്ടായിരുന്നു. അതിലുമുപരി ഈശ്വരാധീനം അവനിൽ ഉണ്ടായിരുന്നു. സാർ പറഞ്ഞ സത്യമാണ്, തോൽവി ഒന്നിന്റെയും അവസാനമല്ല, തുടക്കം മാത്രമാ. സാറിന്റെ വാക്ക് ഞാനിവിടെ ഓർമ്മിക്കുന്നു, രാഷ്ട്രീയക്കാരെ പോലെ നാണോ മാനോ നമുക്ക് പാടില്ല. അതെ, അതെ. അങ്ങനെ കുട്ടപ്പൻ തന്റെ വിജയം അറിഞ്ഞു. കുട്ടപ്പൻ ഇപ്പം ബഹളാണ്. കുട്ടപ്പന്റെ വീട്ടിൽ ഇതുവരെ ഒരു പെണ്ണുപോലും അവനെ തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു. ഇന്ന് അവന്റെ പുറകെ കല്യാണം ആലോചിച്ചിന് അങ്ങനെ കുട്ടപ്പന്റെ ചാൻസ് തുടങ്ങി. കുട്ടപ്പന്റെ പഴയ ജീവിതം മാറി മറിഞ്ഞു. കുട്ടപ്പൻ ഇത് പുതിയ ലോകത്തേക്ക് വന്നു കഴിഞ്ഞു. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ വീടുകളിലും ഇതുപോലെ ഫോൺ വഴി മണികൾ മുഴങ്ങുന്ന ഒരു ദിവസം കുട്ടപ്പൻ അല്ലെങ്കിലും സണ്ണിച്ചനല്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പേരുകളിൽ നിനക്ക് ചാൻസ് വന്നു, നീ ജയിച്ചു എന്ന് പറയുന്ന ഒരു ദിവസം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ഒരുമിച്ച് കൊണ്ടുപോയാൽ വിജയം ഉറപ്പാണ്. ഇത്രയും പറഞ്ഞാണ് ഞാൻ എഡിയോ മോണാക്സിന് വിരമിക്കുന്നു. നന്ദി.